കൊല്ലത്ത് ചെന്ന് അടി കൊണ്ടിട്ട് കുണ്ട്ര വന്ന് മുണ്ട് പൊക്കി ഉടുക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇത് പണ്ടുള്ളവർ പറയുന്നതാണ്. അവർ പറഞ്ഞത് അതുപോലെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അത് ഇങ്ങനെ പറഞ്ഞത്. ഏതായാലും അതിപ്പോൾ കണ്ടു. ഗണേഷ് കുമാറിന്റെ കാറിന് ചവറയിൽ ഏറുകൊണ്ടതിന് കൊട്ടാരക്കരയിലെ കോൺഗ്രസ്സുകാർ എന്തു ചെയ്തു? ചവറയിൽ കോൺഗ്രസ്സുകാർ തടഞ്ഞെങ്കിൽ അവിടുത്തെ കോൺഗ്രസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തണം, അല്ലെങ്കിൽ അയാളുടെ മണ്ഡലമായ പത്തനാപുരത്ത് നടത്തണം. ഇതൊന്നുമല്ലാതെ കൊട്ടാരക്കര കോൺഗ്രസ് ഭവനിലേക്ക് എന്തിനാ മാർച്ച് നടത്തുന്നത്? ഓ, അത് മറന്നു. ചവറയിലും പത്തനാപുരത്തും ഒക്കെ മാർച്ച് നടത്തണമെങ്കിൽ പ്രവർത്തകർ വേണമല്ലോ. കുറഞ്ഞതിൽ 10 പേരെങ്കിലും ഇല്ലാതെ എങ്ങനെ മാർച്ച് നടത്താനാ? അങ്ങനെ മാർച്ച് നടത്താൻ പറ്റുമോ? ചവറ പോയിട്ട് സ്വന്തം മണ്ഡലമായ പത്തനാപുരത്ത് പോലും 10 ആളില്ലാത്ത പാർട്ടിയാണ് ഗണേശപിള്ളയുടേതെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അത് തീർത്തും ബോധ്യമായി. പത്തനാപുരത്ത് മരുന്നിനരയ്ക്കാൻ പോലും ഇല്ലാത്തത് ഇപ്പോഴെങ്കിലും ഗണേശപിള്ളയും സമ്മതിക്കുന്നു. അപ്പോൾ കൊട്ടാരക്കരയിൽ ജനലക്ഷങ്ങൾ ഉണ്ടെന്നാണോ വിചാരം? ദോഷം പറയരുതല്ലോ. ലക്ഷങ്ങളില്ലെങ്കിലും ഒരു കാലത്ത് 100 കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൻ്റെ 10-ൽ 1 എങ്കിലും ഉണ്ടോ എന്ന് കണ്ടറിയണം. നിഴൽ പോലും പത്തനാപുരത്തില്ലാത്ത ഗണേശപിള്ള UDFലും LDFലും നിന്ന് വിജയിച്ചത് കോൺഗ്രസിന്റെയും CPI യുടെയും CPM ന്റെയും വോട്ടുകൾ കൊണ്ടാണ്. ഇപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായി. ഇപ്പോൾ ഈ പാർട്ടികളെല്ലാം പത്തനാപുരത്ത് ഗണേശപിള്ളയ്ക്ക് എതിരാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇനിയും പത്തനാപുരത്ത് നിന്ന് ജയിച്ചു കയറാൻ പ്രയാസമാണെന്നും ഒരുപാട് വേർപ്പൊഴുക്കേണ്ടി വരുമെന്നും മറ്റാരെക്കാളും ഗണേഷ് കുമാറിനെ നന്നായി അറിയാം. വരുന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുമ്പോൾ സഹതാപ തരംഗം ഉണ്ടാക്കാനും LDFനെ ഒറ്റക്കെട്ടായി രംഗത്തിറക്കാനുമുള്ള ഒരു തന്ത്രവും അടവുമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം അടിസ്ഥാനമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. തന്ത്രങ്ങൾ മെനയാനും അഭിനയിക്കാനും മിടുക്കനാണല്ലോ ഇയാൾ. KB ഗണേഷ് കുമാർ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നാണ് പത്തനാപുരത്ത് നിന്ന് തന്നെ ഉയർന്നു വരുന്ന ആരോപണം. കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം വെട്ടിക്കവലയിൽ പട്ടാപ്പകൽ നടു റോഡിൽ MLA യുടെ സാന്നിധ്യത്തിൽ നടന്ന അടിയാണ് എല്ലാത്തിനും തുടക്കം. ഗണേഷ് കുമാറിനെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ അനുയായികൾ കൈകാര്യം ചെയ്തു. നടിയെ ആക്രമിച്ച കേസിലെ സാക്ഷിയെ ഭീഷണിപ്പെടുത്തിയതിന് അറസ്റ്റിലായ ശേഷം ജാമ്യത്തിലിറങ്ങിയ പ്രദീപ് കോട്ടാത്തലയുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. വെട്ടിക്കവല പഞ്ചായത്തിലെ കോക്കാട് ഒരു പാൽ സൊസൈറ്റിയുടെ ഉദ്ഘാടനത്തിന് വാർഡ് മെമ്പറേയും പഞ്ചായത്ത് പ്രസിഡന്റിനെയും ഒഴിവാക്കിയതാണ് പ്രശ്നത്തിനെല്ലാം കാരണം. കോൺഗ്രസ്സുകാരെ മർദ്ദിച്ചതിന്റെ പ്രതിഷേധം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ ചവറയിൽ വെച്ച് യൂത്ത് കോൺഗ്രസ്സുകാർ വീണ്ടും ഗണേഷ് കുമാറിനെ കരിങ്കൊടി അടിച്ചു. MLA യുടെ വാഹനത്തിന് നേരെ കല്ലെറിഞ്ഞു. അതിന്റെ പിന്നിലെത്തിയ പ്രദീപ് കോട്ടാത്തലയുടെ നേതൃത്വത്തിലുള്ള സംഘവും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നടു റോഡിൽ വീണ്ടും ഏറ്റുമുട്ടി. MLAക്ക് പിന്തുണയുമായി DYFI പ്രവർത്തകർ പിന്നീട് പോലീസ് സ്റ്റേഷന് മുന്നിൽ സംഘടിച്ചു. സ്റ്റേഷനിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി. പ്രതിഷേധക്കാരെ മർദ്ദിച്ചവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് തൊട്ടു പിന്നാലെ DCC പ്രസിഡന്റ് ബിന്ദു കൃഷ്ണയുടെയും ഷിബു ബേബി ജോണിന്റെയും നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനും ദേശീയപാതയും ഉപരോധിച്ചു. കരിങ്കൊടി കാണിച്ചവരെ കയ്യേറ്റം ചെയ്തത് തെറ്റായിപ്പോയെന്ന് CPI പ്രാദേശിക നേതൃത്വം ഇന്നലെ പ്രതികരിച്ചിരുന്നു. അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പത്തനാപുരം പഞ്ചായത്തിൽ ഇന്ന് കോൺഗ്രസ് ഹർത്താൽ ആചരിക്കുകയാണ്.